ഭൂമിയിലെ വിചിത്രമായ സവിശേഷതകളുള്ള സ്ഥലങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഭൂമിയും പ്രകൃതിയുമെല്ലാം ഒരുപാട് നിഗൂഢതകളും അതിശയിപ്പിക്കുന്ന കാഴ്ചകളും നിറഞ്ഞതാണ്. ഭൂമിയിൽ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നുമുണ്ടാകും. ഇന്ന് ടോപ്പ് 10 മലയാളത്തിൽ ഈ വീഡിയോയിലൂടെ ഭൂമിയിലെ ചില വിചിത്രമായ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്പർ 10, യെല്ലോ സ്റ്റോൺ സൂപ്പർ വോൾക്കാനോ. അമേരിക്കയിലുള്ള നാഷണൽ പാർക്കാണ് യെല്ലോ സ്റ്റോൺ. വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വ്യോമിംഗ് മൊണ്ടാന എന്ന സ്ഥലത്താണ് ഈ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 1872 മാർച്ച് 1 ഈ നാഷണൽ പാർക്ക് സ്ഥാപിച്ചത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ട നാഷണൽ പാർക്കാണ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക്. ഭൂമിശാസ്ത്രപരമായ പല സവിശേഷതകളും കൊണ്ട് ഈ നാഷണൽ പാർക്ക് ലോകമൊട്ടാകെ പ്രശസ്തമാണ്. സാധാരണ അഗ്നിപർവ്വതങ്ങളെപ്പോലെയല്ല യെല്ലോ സ്റ്റോൺ സൂപ്പർ വോൾക്കാനോ. സാധാരണ കാണപ്പെടുന്ന അഗ്നിപർവ്വതത്തിന്റെ 1000 ഇരട്ടി ശക്തി യെല്ലോ സ്റ്റോൺ സൂപ്പർ വോൾക്കാനോയ്ക്കുണ്ട്. മാത്രമല്ല, അവിടെ ധാരാളം നീരുറവകളും ഗീസറുകളും എല്ലാം കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നിരവധി ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തുകയുണ്ടായി. വളരെ മനോഹരമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കാരണം നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ ഓരോ വർഷവും സന്ദർശിക്കാനെത്തുന്നത്. നമ്പർ 9, ഹാങ് സോൺ ഡൂങ്. വിയറ്റ്നാമിലുള്ള ക്വാങ് ബിൻ എന്ന പ്രദേശത്താണ് ഹാങ് സോൺ ഡൂങ് എന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹയായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഏകദേശം 50 ലക്ഷം വരെ പഴക്കമുള്ളതാണ് ഈ ഗുഹ. 2019 ഈ ഗുഹയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത്. വിയറ്റ്നാമിന്റെ വൻമതിൽ എന്നും ഈ ഗുഹ അറിയപ്പെടുന്നുണ്ട്. ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി 1991 യാദൃശ്ചികമായാണ് ഈ ഗുഹയെ കണ്ടെത്തുകയുണ്ടായത്. എങ്കിലും അന്ന് ഇതൊരു ഗുഹയാണെന്നോ അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നോ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ഗുഹയ്ക്കുള്ളിൽ വളരെ മനോഹരമായ ശബ്ദങ്ങൾ കേൾക്കാം. മാത്രമല്ല, ചെറിയ രീതിയിലുള്ള നിലവറകളും ഇതിനുള്ളിലുണ്ട്. ഗുഹയിലേക്ക് സൂര്യപ്രകാശം കടന്നുവരുന്ന കാഴ്ച എന്തൊരു മനോഹരമാണ്. ഇത്തരത്തിൽ പ്രകൃതിദത്തമായ അനേകം സൃഷ്ടികളിൽ സമ്പന്നമാണ് ഹാങ് സോൺ ഡൂങ്. ഭൂമിശാസ്ത്രം പഠിക്കുന്നവർക്ക് ഇവിടെ ചെന്നു കഴിഞ്ഞാൽ ധാരാളം വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നുറപ്പാണ്. നമ്പർ 8, വേരുകൾ കൊണ്ടുള്ള ഒരു പാലം. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. എന്നാൽ വൃക്ഷത്തിന്റെ വേരുകൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ചിറാപുഞ്ചിയിലാണ് ഈ കാഴ്ച കാണുവാൻ സാധിക്കുക. നീരുറവകളുടെ ഇരുവശത്തുമുള്ള മരങ്ങളുടെ വേരുകൾ വളരുകയും അത് പരസ്പരം ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പാലമുണ്ടാകും. അവിടെയുള്ള നദികളെയും മറ്റ് കാട്ടരുവികളെയും കടന്നു പോകുവാൻ പ്രദേശത്തുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇത്തരം വേരുകളാൽ നിർമ്മിക്കപ്പെട്ട പാലങ്ങളെയാണ്. ഈ പാലങ്ങൾ പൊട്ടുമെന്ന് പേടിയൊന്നും വേണ്ട, കാരണം അത്രത്തോളം ശക്തമാണ് ഈ മരങ്ങളുടെ വേരുകൾ. ഒരു ദിവസം 50 പേരടക്കം കടന്നു പോകുന്ന പാലങ്ങൾ ഇവിടെയുണ്ട്. മിക്ക വിനോദസഞ്ചാരികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ചിറാപുഞ്ചി. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച നിഗൂഢതകളും മനോഹരമായ സൃഷ്ടികളുമുള്ള ഒരു സ്ഥലമാണിവിടം. ആ സൃഷ്ടികൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വേരുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പാലം. ഇങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ പോകണമെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? ഭൂമിയിലെ ഇത്തരം അത്ഭുതപ്പെടുത്തുന്ന സ്ഥലങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. നമ്പർ 7, ഷിലിനിലെ സ്റ്റോൺ ഫോറസ്റ്റ്. വളരെയധികം വിചിത്രമായ സവിശേഷതകളുള്ള ഒരു സ്ഥലമാണ് തെക്കൻ ചൈനയിലെ ഷിലിനിലെ കുൻമിങ്ങിലുള്ള വനങ്ങൾ. വനമെന്നാൽ സാധാരണ വനമല്ല. അവിടെയുള്ള വനങ്ങൾ ചുണ്ണാമ്പ് കല്ലുകൾ ചേർന്നുള്ളതാണ്. നമ്മൾ സാധാരണയായി കാണാറുള്ളത് മരങ്ങളും കുഞ്ഞു ചെടികളുമൊക്കെ തിങ്ങി നിറഞ്ഞുള്ള വനങ്ങളാണല്ലോ. ഇവിടെ മരങ്ങൾക്ക് പകരം കല്ലുകളാണുള്ളത്. 1000000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇവ കാണപ്പെടുന്നത്. 10 ലക്ഷക്കണക്കിന് വർഷങ്ങളോളം പഴക്കമുണ്ടിവയ്ക്ക്. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഇത്തരം കല്ലുകൾ ഇടതൂർന്നു വളരുകയും അത് വനങ്ങളെപ്പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. ഈ കല്ലുകൾ ഈ രീതിയിലാകുന്നത് ധാരാളം ഭൂരൂപീകരണ പ്രകൃതികളുടെ പ്രവർത്തന ഫലമായിട്ടുകൂടിയാണ്. മഴ, കാറ്റ് എന്നീ പ്രകൃതികളുടെ സ്വാധീനം അതിൽ വളരെ വലുതാണ്. നമ്പർ 6, ലോക്ടാക്കിലെ ഒഴുകുന്ന ദ്വീപുകൾ. പ്രകൃതി സൗന്ദര്യത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപമാണ് മണിപ്പൂരിലുള്ള ലോക്ടാക്കിലെ ദ്വീപുകൾ. തടാകത്തിലൂടെ ഒഴുകി നീങ്ങുന്ന ദ്വീപുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത. ലോകത്തിൽ തന്നെ ഇതുപോലെ ഒരു തടാകം മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമെന്ന സവിശേഷണവും ഈ തടാകത്തിനുണ്ട്. ഈ തടാകങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യങ്ങൾ ജീവിക്കുന്നുണ്ട്. ഈ മനോഹരമായ പ്രദേശം സന്ദർശിക്കുന്നതിനായി ഓരോ വർഷവും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുമുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് താഴെ കമന്റായി അറിയിക്കണേ. നമ്പർ 5, ഹെസ്ഡാലൻ താഴ്വരയിലെ പ്രകാശം.
രാത്രി നേരങ്ങളിൽ ആകാശത്ത് വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്രകാശം കാണപ്പെടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോർവേയിലെ ഹെസ്ഡാലൻ താഴ്വരയിലാണ് ഈ അത്ഭുത പ്രതിഭാസം കാണപ്പെടുന്നത്. ആകാശത്ത് പെട്ടെന്നായിരിക്കും ഈ പ്രകാശം പ്രത്യക്ഷമാവുക, അതുപോലെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അനേകം വർഷങ്ങളായി ഈ പ്രതിഭാസം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഈ പ്രകാശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹെസ്ഡാലൻ ലൈറ്റ്സ് എന്ന് തന്നെയാണ്. ആദ്യമൊക്കെ ഇത് കണ്ടപ്പോൾ അവിടെയുള്ളവർ ഈ പ്രകാശം പറക്കും തളികകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നും ഇതിന് പിന്നിലുള്ള രഹസ്യം നിഗൂഢമാണ്. ചിലരുടെ അഭിപ്രായത്തിൽ ഈ പ്രകാശങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയിൽ നിന്നും പുറപ്പെടുന്ന ചില മൂലകങ്ങളുടെ പ്രവർത്തനഫലമായാണ്. എന്നാൽ മറ്റ് ചില ഗവേഷകർ അഭിപ്രായപ്പെട്ടത് ആ താഴ്വരകൾക്കിടയിലുള്ള സൾഫറും വായുവും കൂടിച്ചേരുമ്പോഴാണ് ഈ രീതിയിൽ പ്രകാശമുണ്ടാകുന്നതെന്നാണ്. പ്രകൃതി ഒരുക്കുന്ന ഒരു മായാജാലം പോലെ തന്നെയാണിത്. പ്രകൃതിയുടെ മനോഹാരിത ഈ രീതിയിൽ ക്യാമറയിൽ പകർത്തിയവർക്കിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക്. ഇവർ കാരണമാണല്ലോ നമുക്കും ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ കാണുവാൻ സാധിച്ചത്. നമ്പർ 4. പഞ്ചിനിലെ ചുവന്ന ബീച്ച്. ചുവന്ന നിറത്തിലുള്ള ഒരു ബീച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ബീച്ചുകളെ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ചൈനയിലെ പഞ്ചിനിയിലേക്ക് പോയാൽ മതി. ചുവന്ന നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടത്തെ പോലെ തോന്നും ഈ ബീച്ചിനെ ആദ്യം കണ്ടാൽ. എങ്ങു നോക്കിയാലും ചുവപ്പ് നിറം. സാധാരണ ബീച്ചുകളിൽ കാണുന്നതുപോലുള്ള മണലൊന്നും ഇവിടെയില്ല. നോക്കെത്താ ദൂരത്ത് ചുവപ്പ് നിറം മാത്രം. ഈ വിസ്മയിപ്പിക്കുന്ന കാഴ്ച കാണാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുമായി അനേകം സഞ്ചാരികളാണ് ഈ സ്ഥലത്തെത്തുന്നത്. നമ്പർ 3. മ്യാൻമാറിലെ ഗോൾഡൻ പാറ. ഈ പർവ്വതത്തിന്റെ അറ്റത്ത് വീഴാറായി നിൽക്കുന്ന ഒരു കല്ല്. സ്വർണ്ണ നിറത്തിൽ കാണപ്പെടുന്ന ഈ കല്ലിനെ ഗോൾഡൻ റോക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. മാത്രമല്ല, ഇത് ക്ഷേത്രം കൂടിയാണ്. മ്യാൻമാറിലെ ക്യാട്ടിയോ പഗോഡയിലാണ് ഈ മായാജാലമുള്ളത്. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു കൗതുകമുണ്ടാകും. എങ്ങനെ ആ കല്ല് വീഴാതെ അവിടെ തന്നെ നിൽക്കുന്നുവെന്നത്. ആ പർവ്വതത്തിന്റെ താഴെ നിന്ന് ആ കല്ല് നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പേടിക്കും. ആ കല്ല് പെട്ടെന്നെങ്ങാനും വീണുപോയാലോ എന്ന് സംശയം നിങ്ങളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൃഷ്ടിയാണിത്. ഏകദേശം 100 വർഷങ്ങളോളമായി ആ കല്ല് അവിടെ തന്നെയുണ്ട്. ന്യൂട്ടണിന്റെ ഗുരുത്വാകർഷണ നിയമമൊക്കെ കൂട്ടിവായിക്കുമ്പോൾ ഈ ഒരു കല്ലിന്റെ നിൽപ്പ് നിഗൂഢമായി തന്നെ നിലനിൽക്കുന്നു. ഇത്രയും വർഷങ്ങളായി യാതൊന്നും സംഭവിക്കാതെ ഈ കല്ല് അവിടെ തന്നെ നിൽക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ഇന്നും അവ്യക്തമാണ്. അത്ഭുതപ്പെടുത്തുന്ന ഈ സവിശേഷതകൾ കാരണം ഭൂരിഭാഗം വിദേശ സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഇടമായി മാറാൻ ഗോൾഡൻ റോക്ക് ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്പർ 2. സലാർ ഡേ ഉയുനി. സൗത്ത് അമേരിക്കയിലെ ബൊളീവിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകമായ സലാർ ഡേ ഉയുനി എന്ന അത്ഭുതം കാണപ്പെടുന്നത്. ഏകദേശം 10,489 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ടിതിന്. ഈ സ്ഥലത്തിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. കണ്ണാടി പോലെയാണ് ഇവിടുത്തെ പ്രതലം. ഈ സ്ഥലത്തിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. കണ്ണാടി പോലെയാണ് ഇവിടുത്തെ പ്രതലം. നിങ്ങൾ ഈ സ്ഥലത്ത് ചെന്നാൽ മുഖം നോക്കാനായി പ്രത്യേകം കണ്ണാടിയൊന്നും കൊണ്ടുപോകേണ്ടി വരില്ല. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഈ പ്രതലത്തിൽ പ്രതിഫലിച്ചു കാണും. മഴക്കാലത്ത് ഇവിടെയുള്ള തടാകങ്ങൾ കരകവിഞ്ഞൊഴുകും. പിന്നീട് ഈ ജലത്തിന്റെ പാളിയിൽ വെളിച്ചം തട്ടിയാണ് പ്രതിഫലനത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ തടാകം ഉറഞ്ഞു കട്ടിയാവും. അപ്പോൾ ഈ പ്രതലം ശരിക്കും ഒരു കണ്ണാടിയായി മാറും. മേഘങ്ങൾ ഈ പ്രതലത്തിൽ പ്രതിഫലിച്ച് കാണുമ്പോൾ ഭൂമിയിൽ മേഘങ്ങൾ വന്നിറങ്ങിയതുപോലെ തോന്നും. എത്രത്തോളം മനോഹരമാണ് ഈ കാഴ്ച. ഭൂമിയും ആകാശവും ഒന്നായതുപോലെയുള്ള ഒരു അനുഭവം ഇവിടെ ചെന്നാൽ കിട്ടും. നമ്പർ 1. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച്. നമ്മുടെ ലോകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗിച്ച ശേഷം പ്ലാസ്റ്റിക് കടലിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കും വലിച്ചെറിയുന്നത് ഇന്ന് ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. ഈ ഒരു അവസ്ഥ സാരമായി ബാധിച്ചിട്ടുള്ളത് പസഫിക് സമുദ്രത്തെയാണ്. സമുദ്രജീവികളുടെ ജീവന് തന്നെ വലിയ ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടെ പ്ലാസ്റ്റിക് വർദ്ധിച്ചു വരുന്നത്. ഇതിനെ ഗ്രേറ്റ് പസഫിക് പാച്ച് എന്ന് വിളിക്കുന്നു. ഇത്രയും പ്ലാസ്റ്റിക് കുന്നുകൂടി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയം തോന്നും. ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം കൂട്ടിച്ചേർത്താൽ ഫ്രാൻസിന്റെ 3 ഇരട്ടിയോളം വലിപ്പം കാണും. പസഫിക് സമുദ്രത്തിൽ മാത്രമല്ല, ലോകത്തിലെ ഭൂരിഭാഗം ജലാശയങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ ഇതുതന്നെയാണ്. ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒന്നും ശേഖരിക്കാതെ അവിടെ തന്നെ കുന്നുകൂടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അവിടെ ജീവിക്കുന്ന അപൂർവ മത്സ്യങ്ങളുടെ വംശനാശത്തിന് കാരണമാകും. ഈ ഭീഷണിയെ ഇല്ലാതാക്കേണ്ടതും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും നമ്മൾ എല്ലാ മനുഷ്യരും കൂടിയാണ്. എല്ലാവരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ തന്നെ പ്രകൃതിയെ ഒരു പരിധിവരെ ഇത്തരം ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും. പ്ലാസ്റ്റിക് പരമാവധി പുനരുപയോഗിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ ഭൂമിയിൽ ഇത്രത്തോളം പ്രത്യേകതകളുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇതുപോലെ അതിശയകരമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.